നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബയോ ക്യാപ്സ്യൂളാണ്. ബയോ ക്യാപ്സ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് കഴിക്കാനുള്ളതല്ല കേട്ടോ, ചെടികൾക്കും കൃഷി ആവശ്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ് ബയോ ക്യാപ്സ്യൂൾ. മറ്റ് രാസവളങ്ങളും അല്ലെങ്കിൽ ജൈവവളങ്ങളും ഉപയോഗിക്കുന്നതിൻ്റെ ഒരു നുള്ള് അംശം മാത്രം മതി ബയോ ക്യാപ്സ്യൂളിന്. 4000 കിലോ ജൈവവളം ഉപയോഗിക്കുന്ന സ്ഥാനത്ത് ഒരു 4 കിലോ ജൈവ ക്യാപ്സ്യൂൾ മതി. എത്ര ഡിഫറൻസാണ് നോക്കിക്കേ. ഒരു ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 100 മുതൽ 200 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മുടെ കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ബയോ ക്യാപ്സ്യൂൾ എന്ന് നോക്കാം. ക്യാപ്സ്യൂൾ രൂപത്തിലുള്ള ആദ്യ ജൈവവളമാണ് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ബയോ ക്യാപ്സ്യൂൾ. സാധാരണ വളത്തിന് പകരം ഗുളിക രൂപത്തിൽ സൂക്ഷ്മജീവികൾ ഉപയോഗിച്ചുള്ള വളപ്രയോഗമാണ് ഇത്. വളച്ചാക്കളുടെ സംഭരണം, വിപണനം, ഗതാഗതം എന്നിവയെല്ലാം ഒഴിവാക്കാൻ പറ്റും. ഒരു ക്യാപ്സ്യൂൾ 100 മുതൽ 200 വരെ ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഉപയോഗിക്കുമെന്നതിനാൽ ഒരു ചെറിയ കുപ്പിയിലെ ക്യാപ്സ്യൂൾ കൊണ്ട് ഏക്കറോളം കൃഷി സ്ഥലത്തെ വിള മെച്ചപ്പെടുത്താം എന്നതാണ് ബയോ ക്യാപ്സ്യൂളിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ജൈവ ശാസ്ത്രപരമായ കഴിവുള്ള സൂക്ഷ്മജീവികളുടെ വിജയകരമായ വിതരണം ഉറപ്പാക്കുകയാണ് ബയോ ക്യാപ്സ്യൂൾ ചെയ്യുന്നത്. ഇത് സൂക്ഷിച്ചു വയ്ക്കുവാനും കൊണ്ടു നടക്കാനും ഒക്കെ എളുപ്പമായതുകൊണ്ട് ഇത് കർഷകരെ കൂടുതൽ ഇഷ്ടമുള്ള ഒരു വളമാക്കി മാറ്റുകയും ചെയ്യുന്നു. കേരളം, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര എന്നിവിടങ്ങളിൽ 1000ലധികം കർഷകരാണ് ബയോ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുന്നത്. വീടുകളിലെ പച്ചക്കറി കൃഷിയിലും ഗ്രോ ബാഗ് ഉപയോഗിച്ചുള്ള ഇഞ്ചി മഞ്ഞൾ കൃഷിയിലും ബയോ ക്യാപ്സ്യൂൾ വ്യാപകമായി കഴിഞ്ഞു. അവരുടെ കണക്കും പ്രകാരം ലോക്ക്ഡൗൺ സമയത്താണ് ഏറ്റവും കൂടുതൽ ക്യാപ്സ്യൂളുകൾ വിറ്റഴിഞ്ഞിരിക്കുന്നത്. അതിന് പറയുന്ന കാരണവും ലോക്ക്ഡൗൺ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷിയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ 6000 ക്യാപ്സ്യൂളാണ് വിറ്റ് പോയിരിക്കുന്നത്. അതിനു മുമ്പ് പ്രതിമാസം 400 ഗുളികൾ മാത്രമാണ് വിറ്റിരുന്നത്. പരമ്പരാഗത രീതിയിൽ 4000 കിലോഗ്രാം സൂക്ഷ്മാണു വളങ്ങൾക്ക് പകരമായി ജൈവ ഗുളികൾ ഉപയോഗിക്കുന്ന ഒരാൾ വെറും 4000 ഗുളികൾ ഉപയോഗിച്ചാൽ മതി. ഒരു ക്യാപ്സ്യൂളിന് 1 ഗ്രാം മാത്രം ഭാരമുള്ളതിനാൽ ഒരു കർഷകന് 4 ടൺ ഫോർമുലേഷനു പകരമായി വെറും 4 കിലോ ക്യാപ്സ്യൂളുകൾ ഉപയോഗിച്ചാൽ മതിയെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. കോഴിക്കോട് ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം മുൻ ഡയറക്ടർ ഡോക്ടർ എം ആനന്ദരാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ബയോ ക്യാപ്സ്യൂൾ സാങ്കേതികവിദ്യ വികസിപ്പിച്ചത്. പേറ്റൻറ്റ് പ്രക്രിയ അവസാന ഘട്ടത്തിലാണ്. നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.